സാറിന്റെ കേന്ദ്ര സർക്കാര് ഗ്യാസിന് പിന്നെയും വില കൂട്ടിയോ സാറേ? അതൊക്കെ വെറുതെ പറയുന്നല്ലേടാ. ഇന്നലെ മുതൽ സബ്സിഡിക്ക് ആധാർ നിർബന്ധമാക്കിയപ്പോ ആ സബ്സിഡിയും കൂടി ചേർത്ത വില കണ്ടിട്ടാണ് വില കൂടി വില കൂടി എന്ന് പറഞ്ഞ് ഇല്ലാത്ത ബഹളം മുഴുവൻ ഉണ്ടാക്കുന്നത്. അത് നിങ്ങളങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാ മതി. അതെന്തിനാ അവിടെ പറയുന്നേ? വകുപ്പ് മന്ത്രി വീരപ്പ മൊയ്ലി പറഞ്ഞാലും നിങ്ങൾക്ക് മതിയാകൂലേ? അത് തന്നെ ഞങ്ങളുടെ മുഖ്യമന്ത്രി ഏറ്റു പറഞ്ഞിട്ടും നിങ്ങൾ വിശ്വസിക്കൂലേ? ആരെന്നാ പറഞ്ഞാലും ഗ്യാസിന് വില കൂടി പ്രസിഡന്റെ. ആധാർ ഇല്ലാത്തവർക്ക് 230 രൂപയും അത് ഉള്ളവർക്ക് 45 രൂപയുമാ ഇപ്പൊ കൂട്ടിയിരിക്കുന്നത്. ഇനി ഇപ്പൊ വില കൂട്ടി എന്ന് സമ്മതിച്ചാ തന്നെ കൂട്ടിയ വിലയുടെ വാറ്റെടുത്ത് കളയാമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞില്ലേ? പിന്നെന്താ വേണ്ടേ? മുഖ്യമന്ത്രി പറഞ്ഞത് അത് മാത്രമല്ല സാറേ, ഗ്യാസിന്റെ സബ്സിഡിക്ക് ആധാർ നിർബന്ധമാണെന്നുള്ളത് 2 മാസത്തേക്ക് കൂടി ആ സാർ നീട്ടുകയും ചെയ്തില്ലേ? ഇനി ഇങ്ങനെ നീട്ടിയിട്ടും കുറുക്കിയിട്ടും ഒന്നും ഒരു കാര്യമില്ലപ്പാ. സർക്കാർ ഇനിയെങ്കിലും ഇതിനൊരു വ്യവസ്ഥ ഉണ്ടാക്കിയിട്ടില്ലെങ്കിലേ സംഗതി അടങ്ങാറാകുവേ. ഇലക്ഷന് ഇനി ഒരു 4 മാസം കൂടിയേ ഉള്ളൂ എന്ന് അറിയാല. എണ്ണ കമ്പനികൾ തോന്നിയ വിലകൾ ഇറങ്ങിയെന്ന് സർക്കാരുകൾ എന്തൊരു പിഴച്ചെണ്ണ. ഇനി എന്തിനാണിവിടെ ഈ പറയുന്നു? കുടിയിലേക്കുള്ള ഗ്യാസിന്റെ കൺട്രോൾ നമ്മള് മൻമോഹൻപുര കച്ചത്ത് തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. സബ്സിഡി ഇല്ലാത്ത ഗ്യാസ് കുറ്റിയിൽ മാത്രമേ കമ്പനികൾക്ക് കൺട്രോൾ ഉള്ളൂ. വകുപ്പൊക്കെ ഇങ്ങനെ പറയാമെന്നല്ലാതെ ഇതൊക്കെ സർക്കാരും കമ്പനിക്കാരും തമ്മിലുള്ള ഒത്തുകളിയാണെന്ന് അറിയാത്തവരുണ്ടോ സഖാവേ? ഇല്ലെങ്കിൽ പിന്നെ എണ്ണയ്ക്കും ഗ്യാസിനും അടിക്കടി ഇങ്ങനെ വില കൂട്ടുമോ? ഇവിടത്തെ വിഷയം വില കൂടൽ മാത്രമല്ലല്ലോ. വെള്ളരിക്ക പട്ടണം പോലെ സ്വന്തം നിയമവും അവർ നടപ്പാക്കുമല്ലയോ. സബ്സിഡിക്ക് ആധാർ നിർബന്ധമാക്കണ്ടെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ട് അവർ മൈൻഡ് ചെയ്തോ? ആധാർ കാർഡ് എന്നെ നിയമവിരുദ്ധമാണെന്ന് പറഞ്ഞിട്ട് പോലും കമ്പനിക്കത് മനസ്സിലാകുന്നില്ലല്ലോ. ഇതല്ലോ പറയണ്ടവർ പറഞ്ഞാലേ കേക്കണ്ടോനി കേക്കൂലും കേട്ടുവാ. ഇത് പറയാനുള്ള കൺട്രോള് ഒരു ദിവസത്തേക്ക് നമ്മളെ കേജ്രിവാളിന്റെ കയ്യിലോട്ട് കൊടുക്കുപ്പാ. അപ്പ കാണാ ഇതിന്റെ 4-ൽ 1 വിലക്ക് ഗ്യാസ് കുറ്റി നമ്മളെ കുടിയിലെത്തുന്നത്. അതിനാരെങ്കിലും എടങ്ങാറാക്കിയ എടങ്ങാറാക്കിയോന്റെ കുറ്റി അവരെ തെറിപ്പിക്കും. വെള്ളവും കറണ്ടുമല്ലോ ഡൽഹിയിൽ പറഞ്ഞ പോയി അറിയാല. കൊട്ടാൻ അറിയാവുന്നവന്റെ കയ്യിൽ ചെണ്ട കൊടുക്കില്ല.